കൈലാസമല. നാല് മതങ്ങളായ ഹിന്ദുമതം, ബോൺ, ബുദ്ധിസം, ജൈനിസം ഇവയിൽ ഈ മലയെ വളരെ പവിത്രമായി കരുതപ്പെടുന്നു. ഇതുവരെയും കൈലാസമല കയറി ആരും തിരികെ വന്നിട്ടില്ല. ഇതിപ്പോ വരെയും വളരെ വിചിത്രമായി തന്നെയാണ് ഉള്ളത്. ഈ വീഡിയോയിലൂടെ കൈലാസമലയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ നമുക്കറിയാം. എന്തുകൊണ്ടാണ് ആ സ്ഥലം അത്ര പവിത്രമായി കരുതപ്പെടുന്നത്? അങ്ങനെ അവിടെ എന്താണ് ഉള്ളത്? കൈലാസമലയിലുള്ള വിചിത്രമായ രഹസ്യങ്ങൾ എന്തെല്ലാം? റൂട്ടിലെ ചെന്ന ഇംഗ്ലീഷുകാരൻ കൈലാസമല കയറാൻ ശ്രമിച്ചു. ഇതുപോലെ പല മലകൾ കയറിയിട്ടുള്ളത് കൊണ്ട് തന്നെ കൈലാസമല കയറാനും അയാൾക്ക് അധ്യായ ആഗ്രഹമായിരുന്നു. 8849 മീറ്റർ ഉയരമുള്ള ഹിമാലയ മല വരെ ഞാൻ കയറി, അപ്പോഴാണോ 6638 മീറ്റർ ഉള്ള ഈ കൈലാസമല, തീർച്ചയായും ഞാനത് കയറുമെന്നായിരുന്നു അയാളും വിശ്വസിച്ചത്. എന്നാൽ അയാളുടെ കൂടെ ഉണ്ടായിരുന്നവർ കൈലാസമലയെ അത്ര നിസാരമായി കാണരുത് എന്ന് മുന്നറിയിപ്പ് കൊടുത്തു. എങ്കിലും റൂട്ട്ലെജ് തന്നിലുണ്ടായിരുന്ന വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കൈലാസമല കയറാൻ തന്നെ തീരുമാനിച്ചു. ഈ മല കയറി പകുതി ദൂരം പോലും എത്താത്ത സമയത്ത് അയാൾക്ക് അധികമായ ശ്വാസമുട്ടലുണ്ടായി. എന്നാൽ അയാൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഓക്സിജന്റെ അളവ് വളരെ കൂടുതലായിരുന്നു. എന്തായാലും ഇനി ഞാൻ പിന്നോട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും മുൻപോട്ട് തന്നെ നടന്നു. കുറച്ചു ദൂരം പോയതും അയാളുടെ ഹൃദയമിടിപ്പിന്റെ വേഗത കൂടുകയും അയാളുടെ മുഖം, വിരലുകളെല്ലാം കറുത്ത നിറത്തിൽ മാറാനും തുടങ്ങി. അളവിൽ കൂടുതൽ ശക്തമായ മഞ്ഞ് വീഴ്ചയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് കൈലാസമല കയറുന്നത് വളരെ അസാധ്യമായ ഒന്നായി മാറി. ഓക്സിജന്റെ അളവ് വളരെ കുറവുള്ള ഹിമാലയ മല കയറിയ റൂട്ട്ലെജിന് കൈലാസമല കയറാൻ ഭയം തോന്നി. ഏതോ ഒരു ശക്തി അയാളെ ആ മല കയറുന്നതിൽ നിന്നും തടയുന്നത് പോലെ തോന്നി. മാത്രമല്ല ആ ശക്തിക്ക് മനുഷ്യസഞ്ചാരം അവിടെ ഇഷ്ടമില്ലാത്തതുപോലെയും തോന്നി. തോന്നി എന്ന് പറയുന്നതിനെക്കാട്ടിലും അയാൾക്കത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ അയാളുടെ തീരുമാനം മാറ്റി തിരികെ താഴേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അല്പദൂരം മാത്രമേ താഴോട്ട് വന്നുള്ളൂ. അപ്പോൾ തന്നെ അയാളുടെ ഹൃദയമിടിപ്പ് സാധാരണ രീതിയിലായി, ശ്വാസമുട്ടലും അവസാനിച്ചു. ഈ സംഭവത്തിന് ശേഷം കൈലാസമലയിൽ ആരും തന്നെ കയറിയില്ല. അങ്ങനെ കയറിയാലും അവരുടെ ജീവന് യാതൊരുവിധ ഉത്തരവാദിത്വവും കാണില്ല. പലരും ഈ മല കയറിയിട്ട് പകുതി എത്തുന്നതിന് മുൻപ് തന്നെ തിരികെ വന്നിട്ടുണ്ട്. ആ മലയുടെ മുകളിൽ എത്താൻ പറ്റാത്ത വിധത്തിൽ അങ്ങനെ എന്ത് രഹസ്യമാണ് ആ മലയിലുള്ളത്? ഒരുപക്ഷെ ആ മല ശിവന്റെ ഇരിപ്പിടം ആയതുകൊണ്ടാണോ? അല്ലെങ്കിൽ ശിവന്റെ വീട് എന്നതിലുപരി ശിവൻ തന്നെയാണ് ആ മലയായി അവിടെ അവതരിച്ച് ഇരിക്കുന്നതോ? എന്തുകൊണ്ടാണ് പിരമിഡിനെയും കൈലാസത്തെയും താരതമ്യം ചെയ്യുന്നത്? തിബത്തിൽ നിന്നും കൈലാസ പർവ്വതനിര ചൈന വരെയുണ്ട്. ഇതിൽ വളരെ ആശ്ചര്യം തോന്നുന്ന കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിമാലയം ഏകദേശം 8848 മീറ്ററും കൈലാസമല 6638 മീറ്ററാണ്. ഇവ രണ്ടിനുമിടയിൽ 2210 മീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. കൂടാതെ ഹിമാലയ മലയിൽ ഓക്സിജന്റെ അളവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആ മല കയറുന്നവർ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. എന്നാൽ കൈലാസമലയിൽ അതിൻ്റെ ആവശ്യം വരില്ല. കാരണം ഓക്സിജന്റെ അളവ് മല കയറുന്നവർക്ക് ആവശ്യത്തിനനുസരിച്ച് ഉണ്ടായിരിക്കും. വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇതുവരെയും ഒരുപാട് കഷ്ടപ്പെട്ട് 11346 പേർ ഹിമാലയ മല കയറിയിട്ടുണ്ട്. എന്നാൽ ഹിമാലയ മലയെക്കാട്ടിലും 2210 മീറ്റർ കുറവുള്ള, അതായത് 2.5 മീറ്റർ കുറവുള്ള കൈലാസം ആരെക്കൊണ്ടും പകുതി ദൂരം പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വാശി കാണിച്ച് കയറിയവരും പല അപകടത്തിൽ ചെന്ന് അവസാനിച്ചിട്ടേ ഉള്ളൂ. ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നത് ശിവൻ വസിക്കുന്ന സ്ഥലമാണ് ഈ കൈലാസമല. കൂടാതെ പുരാണങ്ങളിൽ പറയുന്ന ദേവന്മാരൊന്നും തന്നെ വെറും കഥാപാത്രങ്ങളല്ല. അവരെല്ലാവരും ഈ ലോകത്ത് തന്നെ പല ഭാഗത്ത്, പല രൂപത്തിൽ, പല ശക്തികളിൽ ഉണ്ട് എന്നാണ്. എന്നാൽ മനുഷ്യരുടെ കണ്ണിൽ അവരെ കാണാൻ കഴിയില്ല എന്നും പറയുന്നു. അങ്ങനെയുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൈലാസമല. ഈ ജന്മത്തിൽ ശിവന്റെ ദർശനം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിലുപരി അവിടെ ശിവൻ ഉണ്ട് എന്നുള്ളത് അനുഭവിച്ചറിയാനുള്ള ഭാഗ്യം മനുഷ്യർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തു നിന്നും ലോകത്തിലെ എല്ലാ ശക്തിയും പ്രകൃതിയും രൂപപ്പെടുന്നതായി വിശ്വസിക്കുന്നു. ഹിമാലയത്തിന്റെ മടിയിലുള്ള കൈലാസമല ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മലയാണോ ഇല്ലയോ എന്നതിലുപരി ആ മലയുടെ മഹത്വം എന്നത് അതിൻ്റെ ഉയരത്തിലല്ല, അതിൻ്റെ രൂപത്തിലാണ്. ഇതിൻ്റെ രൂപവും രീതികളും ശിവലിംഗത്തെ പോലെ തന്നെയായിരിക്കും. ഈ കൈലാസമലയുടെ രഹസ്യങ്ങൾ നിരീക്ഷിച്ച ഗവേഷകർ പറഞ്ഞത് അവരുടെ കണ്ടുപിടുത്തമനുസരിച്ച് ഹിമാലയ മലയുടെ മടിയിലുള്ള കൈലാസം ഈ ഭൂമിയുടെ തന്നെ മധ്യഭാഗമാണെന്ന് കണ്ടെത്തി. അതായത് മനുഷ്യന്റെ പൊക്കൽ കൊടി പോലെ ഭൂമിയുടെ പൊക്കൽ കൊടിയാണ് കൈലാസമല എന്ന്. ഇതുകൊണ്ടാണ് ഇവിടെ പോകുന്നവരുടെ കോമ്പസ്, ദിശ നോക്കുന്ന യന്ത്രം ആ മലയിൽ പോയ ഉടനെ അത് ശരിയായി പ്രവർത്തിക്കാതെയാകും. ഈ ലോകത്തിൻ്റെ നാല് ദിശയും ഇവിടെയാണ് സംഗമിക്കുന്നതായി പറയുന്നു.
ഈ ഭൂമിയെയും എല്ലാ ജീവജാലങ്ങളെയും പഞ്ചഭൂതങ്ങളെയും നിയന്ത്രിക്കുന്നതും ഈ സ്ഥലം പ്രകൃതി ശക്തികളുടെ എല്ലാം കലവറയാണെന്നും പറയപ്പെടുന്നു. എപ്പോഴെല്ലാം കൈലാസമലകയറാൻ മനുഷ്യൻ ശ്രമിക്കുന്നുവോ അപ്പോഴെല്ലാം ഒരു പ്രത്യേക ഭാഗം കഴിയുമ്പോൾ പല വിചിത്രമായ അനുഭവങ്ങളും അപകടങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കൈലാസമല പകുതിയെങ്കിലും കയറിയിട്ടുള്ളവർ പറയുന്നത്, അവിടെയുള്ള ഏതോ ഒരു ശക്തി ഇത് നിനക്കായിട്ടുള്ള സ്ഥലമല്ല, ഇവിടെ നിന്ന് മാറിപ്പോയെന്ന് പറയുന്നത് പോലെ തോന്നും. അതനുസരിച്ച് ആ മലയിൽ കാലാവസ്ഥ സ്ഥിരമല്ലാത്തതുപോലെ കാണപ്പെടും. ചൂട്, തണുപ്പ് ഇവയെല്ലാം മാറി മാറി വരുന്നതുപോലെ തോന്നും. എത്ര തന്നെ ഓക്സിജന്റെ അളവ് വളരെ കൂടുതലായിരുന്നാൽ പോലും ഹൃദയമിടിപ്പ് കൂടുകയും ശ്വാസമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും. ചിലർ ഈ കൈലാസത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശരീരത്തുള്ള നഖങ്ങളും മുടികളും അതിവേഗത്തിൽ വളരുന്നതായും മുഖത്തിൻ്റെ രൂപം വളരെ പെട്ടെന്ന് മാറുന്നതായും ചുളിവുകളുണ്ടായി അവരുടെ വയസ്സ് 2 മുതൽ 3 മടങ്ങ് അധികമാകുന്നതായും അനുഭവപ്പെടും. എന്നാൽ ഇതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ മല കയറിയവരാണെങ്കിലോ തിരികെ വന്നിട്ടുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദുപുരാണം അനുസരിച്ച് കൈലാസം എന്നത് ശിവന്റെ വീടാണ്. തൻ്റെ വീടിനുള്ളിൽ ശിവൻ ആരെയും അനുവദിക്കില്ല. ലോകത്തിൻ്റെ പല വേദികളിൽ കൈലാസമലയെക്കുറിച്ചുള്ള റൂമേഴ്സും ചർച്ചകളും നടക്കുന്നുണ്ട്. ഇതിനുദാഹരണമായി 1991 നടന്ന ഗവേഷണത്തിൽ റഷ്യൻ ശാസ്ത്രജ്ഞനായ ഡോക്ടർ മൽദേശിയ പറഞ്ഞത്, കൈലാസമല പ്രകൃതിയാൽ രൂപപ്പെട്ടതല്ല, മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണെന്നാണ്. അതായത് ഈ ഒരു കൈലാസമല താനേ രൂപപ്പെട്ടതല്ല, മനുഷ്യനോ അല്ലെങ്കിൽ മറ്റേതോ ശക്തിയോ അവരുടെ എന്തോ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണെന്ന് പറഞ്ഞു. കൂടാതെ ഇവിടെയുള്ള വ്യത്യസ്തമായ റേഡിയേഷൻസ് ഈ സ്ഥലത്തെ ഒരു സൂപ്പർ പവർ സെൻറ്റർ ആക്കി വെച്ചിട്ടുണ്ട്. ഈ കൈലാസമലയ്ക്കും ഈജിപ്തിലുള്ള പിരമിഡിനും മെക്സിക്കോയിലുള്ള ട്യൂട്ട്വാക്കിനും നേരിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. മോഹൻ പെട്ടെന്ന ഒരു ഇന്ത്യൻ സംസ്കൃത പണ്ഡിതൻ പറഞ്ഞത്, രാമായണത്തിൽ ഈ ഒരു കൈലാസമലയെ പിരമിഡായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇവർ പറയുന്നത് പോലെ ഏതോ ഒരു ശക്തിയാണോ കൈലാസമല നിർമ്മിച്ചത്, അതോ ശിവൻ രൂപപ്പെടുത്തിയെടുത്തതാണോ, ഇങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾക്ക് ശേഷം കൈലാസമല കയറുന്നത് നിരോധിച്ചു. അവസാനമായി 2001 ഒരു സ്പാനിഷ് മൗണ്ടനർ ഈ മല കയറാൻ ശ്രമിച്ചു. ഒരുപാട് ആകാംക്ഷയോടും ആഗ്രഹത്തോടും കൂടി ആ മല കയറാൻ ശ്രമിച്ച സ്പാനിഷ് മൗണ്ടനർ പകുതിയിൽ വെച്ച് തന്നെ തിരികെ വന്നു. ഇത് കഴിഞ്ഞ് ഈ മല കയറാനുള്ള ശ്രമം മുഴുവനായും തടഞ്ഞു. ഇന്ത്യയിലുള്ളവർക്കും തിബത്തിലുള്ളവർക്കും കൈലാസമല വളരെ പവിത്രമായ സ്ഥലമായി കണക്കാക്കുന്നു. ഈ വികാരത്തെ മാനിച്ചുകൊണ്ട് ചൈന ഗവൺമെൻറ് ഇപ്പോൾ കൈലാസം മല കയറാൻ ആരെയും അനുവദിക്കുന്നില്ല. ഹിന്ദുമതം അനുസരിച്ച് ഈ ഒരു സ്ഥലത്തിന് ഒരുപാട് മഹത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ആര് പുണ്യസ്ഥലത്തേക്ക് പോയാലും അവർ വളരെ ദൂരെ നിന്നുകൊണ്ട് കൈലാസമല നോക്കി നിർവൃതി അടയും. എപ്പോഴെല്ലാം കൈലാസത്തെയോ അല്ലെങ്കിൽ മനസ്സുപൂർവ്വം മലയെ നോക്കി പോകുമ്പോൾ അവിടെ നിരന്തരമായി എന്തോ ഒരു ശബ്ദം കേൾക്കുന്നതായി അനുഭവപ്പെടും. വളരെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ കാതിനടുത്തുകൂടെ വിമാനം പറക്കുന്നത് പോലെ തോന്നും. എന്നാലത് ചെണ്ട കൊട്ടുന്നത് പോലെയും എന്തോ ഭജനയുടെയും ശബ്ദമാണെന്നും പറയുന്നു ശാസ്ത്രജ്ഞന്മാർ. ഈ ശബ്ദത്തെ പറയുന്നത് മഞ്ഞുരുകുന്നതിനും ഇങ്ങനൊരു ശബ്ദമായിരിക്കും എന്നാണ്. ഇതിലും കൂടുതൽ അവിടെ എന്ത് രഹസ്യമുണ്ട് എന്നുള്ളത് ഇന്നുവരെയും കണ്ടെത്താനേ കഴിഞ്ഞിട്ടില്ല. ലോകത്തിലെ പലരും ഈ ഒരു കാരണം കൊണ്ടാണ് ഇവിടെ മഹാദേവനായ ശിവനുണ്ട് എന്ന് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യരായി പിറന്ന ആർക്കും ഇവിടെ പോകാൻ സാധിക്കാത്തതെന്നും വിശ്വസിക്കുന്നു. മനുഷ്യൻ്റെ മരണത്തിന് ശേഷം അവൻ യാതൊരുവിധ പാപവും ചെയ്യാത്തവനാണെങ്കിൽ അവൻ്റെ ആത്മാവിന് പോകാൻ അനുവാദമുള്ള ഒരു സ്ഥലമായും കൈലാസത്തെ കണക്കാക്കുന്നു. കൈലാസമലയുടെ അടുത്താണ് ബ്രഹ്മതാലുള്ളത്. ഇതിൻ്റെ രൂപം അങ്ങനെ സൂര്യനെ പോലെ തന്നെ ഉണ്ടാകും. ഭക്തരെല്ലാവരും ഇത് കാണാൻ ഇവിടെ വരും. അതുപോലെ ഇവിടെ നിന്നും 1 കിലോമീറ്റർ ദൂരെയാണ് രക്ഷസ്ഥാലുള്ളത്. ഇത് കാണാൻ നിലാവ് പോലെ തോന്നും. ഒരു ഭാഗത്ത് ബ്രഹ്മതാലിലെ ജലം കുടിക്കാൻ വളരെ രുചികരമാണെന്നും മറ്റൊരു ഭാഗത്തെ രക്ഷസ്ഥാലിലെ ജലം ഉപ്പുവെള്ളം പോലെയാണെന്നും പറയുന്നു. അതുകൊണ്ടാണ് ബ്രഹ്മസ്ഥാലിനെ പോസിറ്റീവ് എനർജിയുടെ കലവറയെന്നും രക്ഷസ്ഥാലിനെ നെഗറ്റീവ് എനർജിയുടെ കലവറയെന്നും പറയുന്നത്. ഈ 2 ശക്തികൾക്കും നടുവിലാണ് കൈലാസം നിലകൊള്ളുന്നത്. സത്യത്തിൽ കൈലാസമലയ്ക്ക് മുകളിൽ അങ്ങനെ എന്ത് രഹസ്യമാണുള്ളത്? ഈ വീടിൽ പറയാത്തതും നിങ്ങൾക്ക് അറിയാവുന്നതുമായിട്ടുള്ള കൈലാസത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.